ഓസ്കാർ വൈൻഡിൻ്റെ സന്തോഷവാനായ രാജകുമാരൻ എന്ന മനോഹരമായ ഒരു കഥയുണ്ട്. സന്തോഷവാനായ രാജകുമാരൻ്റെ മരണശേഷം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ നഗരത്തിൽ പ്രതിഷ്ഠിച്ചു. വിലയേറിയ രത്നക്കല്ലുകൾ പതിച്ചതായിരുന്നു ആ പ്രതിമ. യൂറോപ്പിൽ തണുപ്പുകാലം തുടങ്ങി. മീവൽ പക്ഷികൾ കൂട്ടം കൂട്ടമായി ഈജിപ്തിലേക്ക് പറന്നു. പക്ഷേ ഒരു മീവൽ പക്ഷി മാത്രം പോയില്ല, അത് സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമയിലിരുന്നു. മഞ്ഞിൽ പുതഞ്ഞ രാത്രി ആ കൊച്ചു പക്ഷി മയങ്ങിയപ്പോൾ ദേഹത്ത് വെള്ളം വീഴുന്നു. മഴയെന്ന് കരുതി ഉണർന്നു നോക്കിയ മീവൽ പക്ഷി കണ്ടത് സദാ സന്തോഷവാനായിരുന്ന രാജകുമാരൻ്റെ പ്രതിമ കരയുന്നതാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ അടർന്നു വീഴുന്നു. മീവൽ പക്ഷി രാജകുമാരൻ്റെ ദുഃഖകാരണം തിരക്കി. പ്രതിമ പറഞ്ഞു, ഞാൻ ജീവിതകാലത്ത് ദുഃഖമെന്തെന്നറിഞ്ഞില്ല. മരിച്ചപ്പോൾ സന്തോഷവാനായ രാജകുമാരനായ എൻ്റെ ഓർമ്മ നിലനിർത്താൻ എൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചു. ഇപ്പോൾ എനിക്ക് നഗരം മുഴുവൻ കാണാം. ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദർശിക്കാം. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷി സാഗൂതം ശ്രവിച്ചു. രാജകുമാരൻ തുടർന്നു, നോക്കൂ മീവൽ പക്ഷി, ജീർണിച്ച ആ കുടിലിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ഉറക്കമിളച്ചിരുന്ന് തുന്നുന്നു. അവളുടെ കൈവിരലുകളിൽ തുന്നൽപ്പാടുകൾ വീണിട്ടുണ്ട്. അവളുടെ കൊച്ചുമകൻ പനി പിടിച്ച് തളർന്നു കിടക്കുന്നു. അവന് കൊടുക്കുവാൻ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും അവൾക്കില്ല. രാജ്ഞിയുടെ നൃത്ത സദസ്സിൽ നർത്തകിക്ക് ധരിക്കാനുള്ള പട്ടുടുപ്പിന് അവൾ പൂക്കൾ തയ്ക്കുകയാണ്. മീവൽ പക്ഷി എൻ്റെ വാളിൻ്റെ പിടിയിലുള്ള ചുവന്ന രത്നക്കല്ലുകൾ കൊത്തിയെടുത്ത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ. പക്ഷി പറഞ്ഞു, എനിക്ക് സമയമില്ല, എത്രയും വേഗം ഈജിപ്തിലെത്തണം. കൂട്ടുകാർ അവിടെ എത്തിക്കഴിഞ്ഞു, ഞാൻ പോകട്ടെ. രാജകുമാരൻ പറഞ്ഞു, എൻ്റെ കൊച്ചു പക്ഷിയല്ലേ, എന്നെ സഹായിക്കൂ. എന്നെ അവർ ഇവിടെ നിർത്തിയിരിക്കുകയാണ്, എനിക്ക് നീങ്ങാനാവില്ല. പക്ഷിയുടെ ഹൃദയം അലിഞ്ഞു. വാളിൻ്റെ പിടിയിൽ നിന്ന് വിലയേറിയ രക്തം കൊത്തിയെടുത്ത് അത് കുടിലിലേക്ക് പറന്നു. പക്ഷി വേഗം തയ്യൽക്കാരിയുടെ കുടിലിലെത്തി. കൈകളിൽ തലതാങ്ങി അവൾ ക്ഷീണിച്ചു മയങ്ങുകയായിരുന്നു. അവളുടെ മകൻ പനിയുടെ ശക്തി കൊണ്ട് കിടന്ന് പിടയുന്നു. പക്ഷി രക്തം അവളുടെ കൈകളിൽ വെച്ചു. മകൻ്റെ ചുറ്റും ചിറകു വീശി ഒന്ന് വട്ടമിട്ട് പറന്നു. പിന്നീട് അത് പ്രതിമയുടെ പക്കലെത്തി. തിരിച്ചെത്തിയ ശേഷം പക്ഷി രാജകുമാരൻ്റെ പ്രതിമയോട് സംഭവമെല്ലാം വിവരിച്ചു. രാജകുമാര, ഇത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും എനിക്കൊട്ടും തണുപ്പ് തോന്നുന്നില്ല. രാജകുമാരൻ്റെ പ്രതിമ പറഞ്ഞു, നീ ഒരു നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് നിനക്ക് തണുപ്പ് തോന്നാത്തത്. ആ നഗരത്തിൽ വേദനയും ദുരിതവും അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും പിന്നീട് അങ്ങോട്ട് രാജകുമാരൻ കാണുന്നു. അവരുടെ ദുഃഖത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ തന്നിൽ പതിച്ച സ്വർണപാളികളും ഇന്ദ്രനീല കല്ലും കൊത്തിയടർത്തി അവർക്ക് കൊടുക്കാൻ രാജകുമാരൻ പക്ഷിയെ നിർബന്ധിക്കുന്നു. ആ മഞ്ഞുകാലം കഠിനമാകുമ്പോളം ഒറ്റയ്ക്ക് താമസിച്ച് പ്രതിമയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയ ആ പക്ഷി ഒരു രാത്രി ആ പ്രതിമയുടെ കാൽച്ചുവട്ടിൽ മൃതിയടഞ്ഞു. പ്രതിമയുടെ ഉള്ളിൽ എന്തോ ശക്തിയായി പൊട്ടിത്തെറിച്ചു. ഹൃദയം രണ്ടായി പിളർന്നുപോയ ശബ്ദമായിരുന്നു അത്. ഇങ്ങനെയാണ് ഓസ്കാർ വൈൽഡ് കഥ അവസാനിപ്പിക്കുന്നത്. അടുത്ത ദിവസം ആ നഗരത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുവരുവാൻ സ്വർഗത്തിലിരുന്ന് ദൈവം ദൂതനോട് കൽപ്പിച്ചു. ദൂതൻ മാടപ്രാവിനെ പോലെ വെള്ളച്ചിറകം വിരിച്ച് ഭൂമിയിലെത്തി. ആ ദൂതൻ എടുത്തുകൊണ്ടുപോയത് പ്രതിമയുടെ പൊട്ടിയ ഹൃദയവും മീവൽ പക്ഷിയുടെ ജഡവുമായിരുന്നു. അതെ, അലിവ് നിറഞ്ഞ വിശ്വവിശാല സ്നേഹത്തിൻ്റെ നിതാന്ത സ്മാരകമാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മനുഷ്യരോടുള്ള ദിവ്യമായ സ്നേഹം തിരുഹൃദയ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാനില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഘോഷമാക്കുന്ന തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ മനസ്സിലാക്കാൻ ഹൃദയമുള്ള ഒരു ദൈവമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാൾ. മുറിവും മുറിപ്പാടുകളും വിശുദ്ധിയുടെ അടയാളങ്ങളായി ബാല്യം മുതൽ കേട്ടു പഠിച്ചതുകൊണ്ടാകണം തിരുഹൃദയത്തിലെ മുറിവുകൾ സകലർക്കും ആശ്വാസത്തിൻ്റെ ആത്മീയതയാകുന്നത്. എന്നാൽ മുറിവിനും മുൾക്കിരീടത്തിനും അപ്പുറത്ത് ഹൃദയത്തെ തിരുഹൃദയമാക്കുന്ന ചില അർത്ഥതലങ്ങൾ ഉണ്ടെന്ന് വേണം കരുതാൻ. മുറിവുകൾക്കും മുൾക്കിരീടങ്ങൾക്കുമിടയിൽ സാന്ത്വനത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഹൃദയത്തെ തിരുഹൃദയമാക്കുന്നത് എന്ന് ക്രിസ്തു നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഈശോ ചെയ്ത അത്ഭുതങ്ങളുടെ എല്ലാം അടിയിൽ അലിവ് നിറഞ്ഞ ഒരു ഹൃദയമാണ് നാം കാണുന്നത്. അവൻ്റെ ശരീരം മുഴുവൻ തന്നെ കരുണ നിറഞ്ഞ ഒരു ഹൃദയമായിരുന്നു എന്ന് വേണം പറയാൻ.
നായിനിലെ വിധവയുടെ ഏകമകനെ ഉയർപ്പിക്കുന്ന ഈശോ. ജനക്കൂട്ടത്തിൻ്റെ മേൽ മനസ്സലിഞ്ഞ് അഞ്ചപ്പം കൊണ്ട് ആ ജനത്തിൻ്റെ വിശപ്പടക്കുന്ന ഈശോ. ഏഴപ്പം കൊണ്ട് 4,000-ലധികം ആളുകളെ തീറ്റി തൃപ്തരാക്കിയ ഈശോ. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28-30 തിരുവചനങ്ങൾ. ക്ലേശിതരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതൊരു ആശയ സംഹിതയല്ല, ആശ്വാസമാണ്. ആശ്വാസമായി മാറുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം നമുക്കും ഒരു പാഠമാണ്. ക്രിസ്തു സമം ആശ്വാസമെന്ന ചിന്ത നമുക്കും ഉണ്ടാകണം. നമ്മുടെ പ്രഘോഷണങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, മതബോധനങ്ങളിൽ ക്രിസ്തു ഒരു ആഖ്യാനമാകുമ്പോൾ അവിടെ നിറഞ്ഞു കവിയേണ്ടത് അവനെന്ന ആർദ്രതയാകണം. യേശുവിനെ അറിയുക എന്നാൽ ജീവന ഗുരുകുലത്തിലെ അർത്ഥിയാകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും പഠിക്കുക എന്ന അവൻ്റെ ക്ഷണത്തിന് ഹൃദയത്തിനോളമുള്ള മൂല്യമുണ്ട്. അവൻ്റെ ഹൃദയത്തെ പോലെ നൈർമല്യമുണ്ടാകുക, അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, അവൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും സ്വീകരിക്കുക തുടങ്ങിയ അർത്ഥതലങ്ങളുണ്ട്. അതെ, തിരുഹൃദയത്തിലേക്ക് ഒന്ന് ചേർന്നിരുന്നാൽ മതി. അന്ത്യത്താഴവേളയിൽ ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ അവൻ്റെ മാറിടത്തിൽ ചേർന്നിരുന്നതുപോലെ കുത്തിപ്പിളർക്കപ്പെട്ട ആ ഹൃദയത്തിലേക്ക് അല്പനേരം ഒന്ന് തലചായ്ച്ചാൽ ആ സ്നേഹത്തിൻ്റെ ചൂട് എനിക്കും നിനക്കും സ്വന്തമാക്കാം. ആ ഹൃദയസ്പന്ദനം നൽകുന്ന ആർദ്രതയെക്കാളും ജ്ഞാനത്തെക്കാളും വലുതൊന്നും ഒരു പുസ്തകത്തിൻ്റെ ഏടുകളിൽ നിന്നും നമുക്ക് കിട്ടില്ല. മധുര പ്രതികാരത്തിൻ്റെ ഏറ്റവും പഴകിയ പാഠഭാഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ നമുക്ക് ദർശിക്കാം. അതെ, ഇത് തൻ്റെ ജീവിതത്തിലൂടെ അവൻ നമുക്ക് കാണിച്ചു തന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:31-37 തിരുവചനങ്ങൾ. ഈ തിരുഹൃദയ തിരുനാൾ ദിനം തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം. ഈശോ മരിച്ചിട്ടും അവനോടുള്ള കയ്പ് തീരാത്ത അന്ധനായ പട്ടാളക്കാരൻ അവൻ്റെ നെഞ്ചു പിളർക്കുന്നു. ആ നെഞ്ചിൽ നിന്ന് വന്ന രക്തവും ജലവും ഒഴുകി വീണ് ആ അന്ധൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കുത്തിമുറിവേൽപ്പിക്കുന്ന, അന്ധതയെ സൗഖ്യപ്പെടുത്തുന്ന പൊട്ടൻഷ്യൽ നന്മയാണ് ഈ മധുര പ്രതികാരത്തിൻ്റെ മൂലധനം. പരിക്കേൽപ്പിച്ചവരോട് പകയല്ല, പകരം കൃതജ്ഞത. ഇതാണ് ഈ തിരുഹൃദയ തിരുനാൾ ദിനം നൽകുന്ന സന്ദേശം. മുറിവേൽപ്പിച്ചവർക്കും ക്രൂശിച്ചവർക്കും വേണ്ടി പോലും ഒരു തുള്ളി രക്തവും വെള്ളവും ക്രിസ്തു മാറ്റിവെച്ചു. വേദനിപ്പിക്കുന്നവരോട് പരാതിയില്ലാതെ അവർക്കു വേണ്ടി ഒരു തുള്ളി സ്നേഹം ഞാൻ മാറ്റിവെച്ചാൽ എൻ്റെ ഹൃദയവും തിരുഹൃദയമാകും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്നേഹത്തിൻ്റെ ചരിത്രം കുറിച്ചിട്ടത് മരക്കുരിശിലായിരുന്നു. മരക്കുരിശിൻ്റെ മാറിൽ ഹൃദയം തുറന്നു വെച്ച് ആ സൗഹൃദം ഓർമ്മിപ്പിക്കുന്നുണ്ട്, പകുത്തു നൽകിയതൊന്നും പാഴായി പോകില്ലെന്ന്. ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും കുത്തിത്തുളച്ചവനെയും ചേർത്ത് നിർത്തിയവൻ്റെ പിളർക്കപ്പെട്ട നെഞ്ചിലേക്ക് ഈ ദിനം നമുക്കും യാത്ര ചെയ്യാം. അവൻ്റെ ചങ്കിൽ എനിക്കും നിനക്കും ഇടമുണ്ട്. ആമേൻ. ഏവർക്കും തിരുഹൃദയ തിരുനാൾ മംഗളങ്ങൾ.